പവൽ ചേച്ചി പറ്റൊരു സാധനം എൻ്റെ അടുത്തുണ്ട്, ഒന്ന് ഒന്ന് പരീക്ഷിച്ച് കളയെന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. നിർബന്ധിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരൊറ്റ ഡയലോഗ് ഉള്ളു, അത് പറയണത് മമ്മൂട്ടിനോടാണ്. അതുകൊണ്ടാണ് അതിന്റെ ഗുണം. കാരണം അത് 75-ലാണ് ഞാൻ മമ്മൂക്കായിട്ട് നാടകം കളിക്കുന്നത്, സബർമതി നാടകം. അപ്പൊ സബർമതി നാടകം കഴിഞ്ഞിട്ട് മമ്മൂക്ക് സിനിമയിലേക്കൊക്കെ പോയതിന് ശേഷം ആത്മകഥ എഴുതിയപ്പോ അതില് എന്റെ പേരും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സബർമതി എന്ന നാടകത്തിൽ പൗളി എന്ന നടി ആണ് അഭിനയിച്ചത് എന്ന് പറഞ്ഞിട്ട് എന്റെ ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി എടുത്തൊരു ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ കാലം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായി അത്. പിന്നെ സലിംകുമാർ വാങ്ങിച്ചെടുത്ത് എൻ്റെ അടുത്ത് ആ മാസിക പിന്നെ തന്നില്ല. പൗളി ചേച്ചിക്ക് മമ്മൂട്ടിയുടെ കൂടെ സംസാരിക്കണമെന്ന് ചോദിച്ചതിനോട് ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ പോയി മമ്മൂട്ടിനോട് സംസാരിക്കണം എന്ന്. ഫോൺ ചെയ്തിട്ട് പുള്ളി ഒരു ലൊക്കേഷനിൽ അവിടെ നിന്ന് ഫോൺ ചെയ്തിട്ട് ഈ ഫോൺ എനിക്ക് തന്നു. അപ്പം മമ്മൂക്ക് കറക്റ്റായിട്ട് ആ വേടോ പൗളി എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിച്ച് മത്സരം എന്തൊക്കെയാണ്, പിന്നെ നമ്മുടെ അവിടെ എന്തെങ്കിലും വൈപ്പിങ്ങനെയുള്ള വിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിനുണ്ട്. അപ്പം ഞാനിപ്പോൾ ഒരു മറന്ന കാര്യങ്ങൾ മമ്മൂക്ക് കറക്റ്റായിട്ട് ഓർത്തു ചോദിക്കുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം, എന്നാലും എന്നെ ഓർത്തല്ലാണല്ലോ കാര്യം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അണ്ണൻ തമ്പിക്ക് പോകുന്നത്. അപ്പം ഞാൻ എന്നിട്ട് മമ്മൂക്കിൻ്റെ അടുത്തേക്ക് ചെന്നില്ല. എന്റെ രൂപമൊക്കെ ഭയങ്കരമായിട്ട് മാറിപ്പോയി. ഞാൻ അന്ന് നീണ്ടു കഴിഞ്ഞു മമ്മൂക്ക ഭയങ്കര ഗ്ലാമറായി പോയി. അപ്പൊ മറ്റേന്ന് പറഞ്ഞ അന്ന് നാടകം കളിക്കുമ്പോ മമ്മൂക്ക വെറുതെ എല്ലുപോലത്തെ ഒരു മനുഷ്യനായിരുന്നു, ഭയങ്കര ക്ഷീണിച്ചിരിക്കും. പക്ഷെ കാണാൻ സുന്ദരനായിരുന്നു കേട്ടാ, നല്ല ഭംഗിയുള്ള മുഖമായിരുന്നു. അപ്പൊ അത് അന്ന് കണ്ട ആള് പിന്നെ എന്നെ എങ്ങനെ മനസ്സിലാകാനാണ്, എത്ര വർഷത്തെ പരിചയമുണ്ട്, പഴക്കമായി. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് ചോദിക്കാൻ പോയില്ല നമുക്ക് എന്താണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല. ഞാൻ ഈ ഡയലോഗ് പറയുമ്പോൾ ബെന്നു പറഞ്ഞു പോലെ നമ്മുടെ സാധനം അങ്ങോട്ട് അടിച്ചു വിളിച്ചു വന്നു തുടങ്ങി. അപ്പൊ എന്തെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഓനെ അപ്പു വാസുണ്ണം പോയടാ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് വന്നിട്ടില്ല, കൈ വന്നിട്ട് പറഞ്ഞു നമുക്കാണ് പറഞ്ഞപ്പോഴേക്കും നമുക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ശബ്ദം കേട്ടപ്പോ നമുക്ക് പറഞ്ഞൊരു പ്രൊഫഷണലാണല്ലോ. അപ്പൊ സിദ്ദിഖ് ഉണ്ടായി, സ്വരാജ് ഉണ്ടായി. അപ്പൊ സിദ്ദിഖ് പറഞ്ഞു പിന്നെ അത് വൈപ്പിങ്ങരയിലുള്ള പൗളി എന്ന് പറഞ്ഞ പൗളിച്ചിച്ചിയാണ് അതെന്ന് പറഞ്ഞു. അങ്ങനെ വേറെ ആഹാ, എന്നിട്ട് അയാൾ എന്തായാലും എന്നോട് വേണ്ടിട്ട് പോയി, ഞാനറിയോലോ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അത് പുള്ളി വന്നു നിന്ന് പിന്നെ ഞാനിങ്ങനെ കരയുമ്പോ അമ്മ ഇനി ആരെങ്കിലും വന്നിട്ട് അറിഞ്ഞാൽ മതി എന്ന് സ്വരാജ് പറയുമ്പോ ഞാനിങ്ങനെ ആ എന്നിങ്ങനെ പറയുമ്പോ അപ്പൊ നമുക്ക് പറഞ്ഞു ഇങ്ങനെ അടിക്കണ്ട ഇങ്ങനെ ശരി വെച്ചോന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ശരി വെച്ച്, അതൊരു ശരിയായിരുന്നു.